ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നു. പിന്നെ എല്ലാവരും ഞാൻ ആദ്യം വെച്ചിട്ടിരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരിച്ചിരി മടി പിടിച്ചൊന്ന് ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഇടാനൊന്ന് ലേറ്റായി പോയത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ, എത്ര അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പോലും നമുക്ക് 5 മിനിറ്റും കൊണ്ട് തന്നെ വീട്ടിൽ ഐസ്ക്രീം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം, ഞാൻ ബേക്കേഴ്സിന് ഇതുപോലെ സ്ട്രോബെറി ഐസ്ക്രീം മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു പാക്കറ്റ് ആണെങ്കിൽ 1 ലിറ്റർ പാലും മതി. അത് 2 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ പാലും കൊണ്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അതിനകത്ത് 2 പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് അധികം ഷുഗർ എന്നത് ഷുഗർ ഉണ്ട്, അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇട്ടിട്ടില്ല. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു തള വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരെയൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഞാൻ വലിയൊരു താങ്ക്സ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാൽ തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാൽ തിളച്ച് ഞാൻ നന്നായിട്ടൊന്ന് തണക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം വേണം നമുക്ക് 2 മണിക്കൂറത്തേക്ക് ഫ്രീസറിനകത്തൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് പാലൊക്കെ തിളച്ചിട്ടുണ്ട്, ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഫ്രിഡ്ജ് ഞാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് 2 മണിക്ക് ഫ്രീസറിനകത്ത് വേണം വെക്കാനായിട്ട്. ഒരു ഐസ് ആകുമ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്ററും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് നിങ്ങൾ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലായാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ മിക്സിയിലായാലും നമുക്ക് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ബീറ്ററും കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡബിളായിട്ട് നല്ല ഒത്തിരി നല്ല അധികം കിട്ടും. മിക്സി നമുക്ക് അത്ര ഇത് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായി വരുന്നത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ സിൽവർ ഫോയിൽ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക, ഐസ് ക്രിസ്റ്റൽ വരാതിരിക്കാനായിട്ട്. പിന്നെ അടച്ചിട്ട് നമുക്ക് ഓവർ നൈറ്റ് വേണം. ഞാൻ ഓവർ നൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് കാണാം എങ്ങനെയുള്ളത്. അപ്പോൾ ഐസ്ക്രീം സെറ്റാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം സെറ്റായി നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതേയാണ് ടേസ്റ്റ്. നല്ല സൂപ്പർ അടിപൊളി ഐസ്ക്രീം. അതിന് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. 5 മിനിറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ഫ്രണ്ട്സ്.